ഹായ്, ഹലോ, നമസ്കാരം. അപ്പം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ഓണം ഇത്രയും മനോഹരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഓണത്തിൻ്റെ എല്ലാ ഞാൻ കാണിച്ചു തരേണ്ട എല്ലാ ഇതും തകൃതിയായിട്ട് വെള്ളത്തിലൊക്കെ തിരിയെല്ലാം കൊളുത്തി എന്താ പറയുക അടിപൊളിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവർ പറഞ്ഞു വെച്ചിട്ട് ഇപ്പം നാളെ നമ്മളെ സദ്യ കഴിയുന്നവർ, അതായത് നമ്മളെ തിരുവോണത്തിൻ്റെ സദ്യ കഴിയുന്നവർ ഇതിങ്ങനെ കെടാതെ ഇതിൽ ഒന്നോ രണ്ടോ വളക്കൊക്കെ ഉണ്ടാകും, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കെടുത്തുള്ളൂ. അപ്പോൾ ഒരു ഇതാണല്ലോ. അപ്പം എന്താ എല്ലാം ഇതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ എഴുന്നേറ്റു. ഇപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റു. അപ്പം രാവിലെ തന്നെ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഏലക്കായ ഇട്ട് വെച്ചിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കോഫിയും അതുപോലെ തന്നെ ഓണം സ്പെഷ്യൽ നല്ല അച്ചപ്പം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ. പിന്നെന്താ, രാവിലെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്, കാരണം ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് തീർത്ത് ഫുഡിൻ്റെ എല്ലാമൊക്കെ എല്ലാം ചെയ്ത് തീർത്തുകൊണ്ട് ഭയങ്കര ടയേർഡാണ്. അപ്പം ഈ വർഷം, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഹോംലി ടൈപ്പ് ഫുഡ്, അതായത് ഒരു ഓണസദ്യ ഞാൻ കഴിക്കുന്നത്. അതും നല്ല രുചിയിൽ, പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ കൂടി എന്ത് ടേസ്റ്റാണെന്നറിയോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഓണസദ്യ കഴിക്കാൻ തന്നെ ഓരോ നിബന്ധന ഉണ്ട് ഞാൻ ഇന്നാണ് അറിയുന്നത്. ആദ്യം അതായത് ചോറ്, അതിനുശേഷം അതിൽ പരിപ്പ് ഒഴിക്കുന്നു, നെയ്യ് ഒഴിക്കുന്നു, എന്നിട്ട് പപ്പടം പൊട്ടിച്ച് കഴിക്കുന്നു. അതിന് ശേഷമാണ് അത് ഒരു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സാമ്പാർ ഒഴിക്കുന്നത്. പിന്നെ അതിനുശേഷം നല്ല അടിപൊളി നല്ല പാലടയും, പാലടയിൽ തന്നെ ഇതുപോലെ തന്നെ പഴവും പപ്പടമൊക്കെ എന്ത് ടേസ്റ്റാന്ന് പറയാം, നല്ല ഇതായിരുന്നു. നമുക്ക് അതായത് കഴിച്ച ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല, അത്രയും നല്ലൊരു ഇതായിരുന്നു. ഇനി നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എൻ്റെ കൂടെ 4 പേരുണ്ട്, അവരെ ഫേസ് കാണിക്കേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുന്നില്ല. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു മൈ ഓൾ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.